നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് യൂഡിൻസ് ആണ്. അര കിലോ ക്യാരറ്റ് നാലെണ്ണം, സവോള വലുത് മൂന്നെണ്ണം, അഞ്ച് പച്ചമുളക്, കുരുമുളക്, മീറ്റ് മസാല, ക്യാപ്സിക്കം ഒരെണ്ണം, നാല് തക്കാളിക്ക ചെറുത്, ബീൻസ് പത്തെണ്ണം, പുതിനയില. ഞാൻ മൂന്ന് മുട്ടയാണ് ചേർക്കുന്നത്. ചിക്കനല്ല, അതിന് പകരം മുട്ടയാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഓയിലൊഴിക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് നെയ്ക്കകത്തോ ഒലിവ് ഓയിലിനകത്തോ ഉണ്ടാക്കാം. എണ്ണ ചൂടായി, സവോള ഇടുവാണ്. സവോള ഞാൻ വഴറ്റുവാണ്. ഒത്തിരി മൂക്കണ്ട, ശകലം ഉപ്പിടുവാണ് ഞാൻ. പച്ചമുളക് ഇടുക. ബീൻസ് ഇടുവാണ്. ചെറുതായിട്ടൊന്ന് വാടട്ടെ, ചെറിയൊരു കളർ മാറ്റം. തക്കാളിക്ക് ഇടുവാണേ. ഒരു ഇത്തിരി കുരുമുളക് ഇടുവാണേ. പൊടി, കുരുമുളകിൻ്റെ പൊടി. ക്യാപ് ഇടുക. ഒന്ന് യോജിപ്പിക്കുവാണേ. എന്ത് പോകണ്ട, ഒത്തിരി ചെറുതായിട്ടൊന്ന് വാടി വാട്ടിയാൽ മതി. ഞാൻ ചെറുതായിട്ടല്ല അരിഞ്ഞിരിക്കുന്നത്. ഞാനിത് മാറ്റുക, അടുത്തൊന്ന് മാറ്റുക. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ചീനിച്ചട്ടി വെച്ച് നമ്മൾ 1 ലിറ്റർ വെള്ളം ഒഴിക്കുവാണ്. വെള്ളം നല്ലപോലെ തിളക്കട്ടെ, അടച്ച് വെക്കാം. മൂടിയെടുത്ത് വെള്ളം തിളച്ച് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ശകലം എണ്ണ ഒഴിക്കുവാണ് ഞാൻ. ഓയിൽ ഒഴിച്ച് ഇത്തിരി കുരുമുളക് പൊടി ഇടുക. ഞാൻ 1 സ്പൂൺ നിറച്ച്, വലിയ സ്പൂണിനകത്ത് മീറ്റ് മസാല. ഇതിനകത്ത് ഒഴിച്ച് ഇടുവാണ്. ഇത് നമ്മൾ ഇളക്കിയിട്ട്, ഇത് ഞാനൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ശകലം നേരം ഒന്ന് വേകാനായിട്ട് വെക്കുക. ഇത് തിളച്ച് ഇതിനകത്ത് 2 വെളുത്തുള്ളി ചേർക്കുക, 4 എണ്ണം അരിഞ്ഞ്. ഇതിൻ്റെ ഫ്ലേവർ ഇതിന് കിട്ടാം. മൂന്ന് മുട്ടയും ഇത് അടിച്ചെടുക്കുവാണേ. ഇച്ചിരി ഉപ്പ് ചേർക്കുക, ശകലം കുരുമുളക് ചേർക്കുക. ഇത് ഞാൻ വേറെ ആണ് എടുക്കുന്നത്, വേറെ ഞാൻ ഫാനിനകത്താണ് ഇത് ഉണ്ടാക്കുന്നത്. എണ്ണ ഒഴിച്ച് ഞാൻ ദേ മുട്ട ഇതിനകത്തോട്ട് ഒഴിക്കുക. മറച്ചിടുവാണേ. നമ്മൾ വാട്ടി വെച്ചതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ചേർക്കുവാണേ.
നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാവേ. ഞാൻ താത്ത് വെച്ചിട്ടാ ഇത് യോജിപ്പിക്കുന്നത് കേട്ടോ. അടുപ്പേ മുട്ട ചേർക്കുവാണേ. മുട്ട നമ്മൾ ചിക്കി വെച്ചത്. മധ്യേൻ്റെ മുതലേ ചേർക്കുക. നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മളിനി വിളമ്പുന്ന ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റുക. ഞാനിപ്പം വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റുവാണേ. നമ്മുടെ നൂഡിൽസ് റെഡിയായി. ഇതുപോലെ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക.